അതികഠിനമായ വേദന ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനായിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുണ്ട്. വേദന കൊണ്ട് ആൾക്കാർ പൊളിയും, ഓക്കാനം ഉണ്ടാവും, ഛർദി ഉണ്ടാവും, മാഡ് പെയിൻ എന്നൊക്കെ പറയും. മിക്കവാറും എമർജൻസി ആയിട്ട് പേഷ്യൻസ് നമ്മൾ വിളിക്കും, ഇങ്ങനെ വേദന കാണിക്കുന്നുണ്ട് എന്താണ് ഡോക്ടർ എന്നൊക്കെ ചോദിച്ചിട്ട്. കിഡ്നി സ്റ്റോണിനെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കിഡ്നി എന്ന് പറയുമ്പം നമ്മുടെ ബാക്ക് സൈഡിൽ താഴെ വാരിലിന് കുറച്ച് മുകളിൽ മുൻവശത്തായി കാണുന്ന ഒരു കൈമുഷ്ടി ചുരുട്ടിയാലുണ്ടാകുന്ന ആകൃതിയിലുള്ള രണ്ട് അവയവങ്ങളാണ്. നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെയും കെമിക്കൽസിൻ്റെയൊക്കെ സന്തുലനാവസ്ഥ അനുപാതങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ഒരു അവയവമാണ്. നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലുണ്ടാകുന്ന വേസ്റ്റുകൾ, സോഡിയം, പൊട്ടാസ്യം, ബാക്കി മെറ്റൽസ്, യൂറിക് ആസിഡ് ഒക്കെ പോലത്തെ ലവണങ്ങളെ, ധാതുക്കളെയൊക്കെ യൂറിൻ വഴി പുറന്തള്ളുന്ന ഒരു അവയവമാണ് കിഡ്നി. ചില ആൾക്കാരിൽ ഈ കിഡ്നിയിൽ കല്ല് രൂപപ്പെടുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. കാൽഷ്യം സ്റ്റോൺ ഉണ്ടാവും, യൂറിക് ആസിഡ് സ്റ്റോൺ ഉണ്ടാവാം, സ്ട്രോയിറ്റ് വളരെ റയറാണ്, സ്ട്രോയിറ്റ്, സിസ്റ്റിക് സ്റ്റോണുകളും ഉണ്ട്, അത് വളരെ റയറാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന കിഡ്നിയിൽ രൂപപ്പെടുന്ന കല്ല് കാൽഷ്യം സ്റ്റോണുകളാണ്. എന്തുകൊണ്ട് കിഡ്നി സ്റ്റോൺ രൂപപ്പെടുന്നു എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് ഇപ്പോഴും അത് അറിവില്ലാത്തൊരു കാര്യമാണ്. പാരമ്പര്യമായിട്ട് ആൾക്കാരിൽ കാണാറുണ്ട്, അച്ഛനും അമ്മയ്ക്കും കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ മക്കൾക്കും കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ഡയറ്റിലുള്ള മാനേജ്മെൻ്റ് കുഴപ്പങ്ങൾ, വെള്ളം കുടിയുടെ കുറവും ഇതിലെ ഒരു കാരണമായിട്ട് വരാനുണ്ട്. നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറയുമ്പം ഈ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആവും. സ്വാഭാവികമായിട്ടും ഈ ധാതുക്കളെ ലവണങ്ങളെയും അലിയിച്ച് കളയാൻ മാത്രമല്ല വെള്ളം ഇല്ലാണ്ട് വരുമ്പം അതവിടെ ക്രിസ്റ്റൽസായി ഫോം ചെയ്യും, അതങ്ങനെ കിഡ്നിയുടെ സ്റ്റോർ ആവുകയും ചെയ്യും. ഏകദേശം 2 ലിറ്റർ വെള്ളമെങ്കിലും യൂറിനായിട്ട് നമുക്ക് പാസ് ചെയ്ത് പോകണം. അതിന് മാത്രം നമ്മൾ വെള്ളം കുടിക്കണം. സാധാരണഗതിയിൽ 3 ലിറ്റർ പറയും, 8 to 12 glasses, 8 മുതൽ 12 glass വരെ വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. നമ്മൾ വാട്ടർ ഇൻടേക്ക് വെള്ളം കൂടി കുറയുമ്പോൾ ഈ മൂത്രം കോൺസെൻട്രേറ്റഡ് ആവും, അപ്പോൾ ഈ ലവണങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു സ്റ്റോണായി ഫോം ചെയ്ത് മൂത്രക്കല്ലുണ്ടാവും. ഈ കാൽഷ്യം സ്റ്റോണാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് കാൽഷ്യം കഴിച്ചത് കൊണ്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കാൽഷ്യം സ്റ്റോൺ ഉള്ളവർ കാൽഷ്യത്തിൻ്റെ അളവ് കുറക്കാനും പാടില്ല. നമുക്ക് ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് കാൽഷ്യം, അത് നിർബന്ധമായിട്ടും ആവശ്യത്തിന് നമുക്ക് ലഭിക്കുകയും വേണം. ഉപ്പിൻ്റെ അമിത ഉപയോഗവും ഈ സ്റ്റോണിലേക്ക് നയിക്കാറുണ്ട്. നോൺ വെജ് ധാരാളമായി കഴിക്കുന്ന ആൾ, ബീഫ്, ഫിഷ് ഐറ്റംസ് ഒക്കെ ധാരാളമായിട്ട് കഴിക്കുന്നവരിലും സ്റ്റോൺ ഫോം ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ നോൺ വെജ് ഐറ്റംസ് നമ്മുടെ ബ്ലഡിലെ അസിഡിക് ലെവൽ ഉയർത്തും. രക്തത്തിലെ ആസിഡ് ലെവൽ ഉയർന്നു കഴിഞ്ഞാൽ അത് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഒക്കെ ഫോം ചെയ്യാനായിട്ട് കാരണമാവും, അത് ഒരു സ്റ്റോണായിട്ട് മാറുകയും ചെയ്യും. രക്തത്തിൽ ഉയർന്ന യൂറിക് ആസിഡ് ലെവലും മൂത്രത്തിൽ കല്ലുണ്ടാക്കും. സ്ഥിരമായി വയറിളക്കമുള്ള ആൾക്കാർ, IBS, ഇറിറ്റബിൾ ബോയിൽ സിൻഡ്രോം പോലെ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വയറിളക്കമുള്ള ആളുകളിലും യൂറിൻ മൂത്രക്കല്ലുണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ജലാംശം ഒരുപാട് വയറിളക്കം വഴി പോകുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ യൂറിൻ കോൺസെൻട്രേഷൻ വരികയും അത് കല്ലിലേക്ക് നീക്കുകയും ചെയ്തേക്കാം. അമിതവണ്ണമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറഞ്ഞത്. അമിതവണ്ണമുള്ളവരിൽ യൂറിക് ആസിഡ് ഹൈ ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതികഠിനമായ വേദന, വേദന വയറിൻ്റെ അടിഭാഗത്തു നിന്ന് വേദന തുടങ്ങി, എനിക്ക് ബാക്ക് സൈഡിൽ നിന്ന് വേദന തുടങ്ങി വയറിൻ്റെ ഭാഗത്തേക്ക് വന്ന് അത് താഴോട്ട് പോവും. നമ്മളെ 2 groin എന്ന് പറയും, അഴുകെന്നൊക്കെ പറയും, ആ ഭാഗത്തേക്ക് അതികഠിനമായ വേദന ഉണ്ടാവും. ചില കേസിൽ പെന്നീസിൻ്റെ ടിപ്പിൽ, ലിംഗത്തിൻ്റെ ടിപ്പിൽ വരെ നല്ല വേദന ഫീൽ ചെയ്യും. ഛർദ്ദിക്കാൻ വരും, ഓക്കാനും ഉണ്ടാവും, ഛർദ്ദലുണ്ടാവും, ഒരുപക്ഷെ വേദന കൊണ്ട് ഇവർ പൊളയും. ഇത്തരം സിറ്റുവേഷൻ മിക്കവാറും ഈ സ്റ്റോണൊന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ, കിഡ്നിയിൽ നിന്ന് ഇറങ്ങി ഈ യുറത്ര യുറട്ടിലേക്കൊക്കെ ഇറങ്ങുമ്പോഴാണ് ഈ അതികഠിനമായ വേദന ഉണ്ടാവാറ്. യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിൽ ബ്ലഡിൻ്റെ അംശം കാണാൻ പറ്റും, കുറച്ച് ബ്രൗൺ കളർ യൂറിൻ ഉണ്ടാവും. നമ്മൾ യൂറിൻ എക്സാമിൻ ചെയ്താൽ നമുക്കത് അറിയാൻ പറ്റും. സാധാരണ കിഡ്നി സ്റ്റോൺ നമ്മൾ ഡയഗ്നോസ് ചെയ്യാറ്, കിഡ്നി സ്റ്റോൺ ആണോ അല്ലയോ എന്നറിയാൻ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഈ വിഷമങ്ങൾക്കായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ യൂറിനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയും. മിക്കവാറും അതിൽ ബ്ലഡിൻ്റെ അളവ് നമുക്ക് കാണാൻ പറ്റും, മാത്രമല്ല കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസും അതിൽ നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും. അത് അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തത് അൾട്രാസൗണ്ടിലേക്ക് വരുമ്പോൾ അതല്ലെങ്കിൽ എക്സ്റേ ചെയ്യിക്കും. ഇത് രണ്ടും നമുക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് കിഡ്നി സ്റ്റോണാണെന്ന് അറിയാൻ പറ്റും. ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് സീറ്റിംഗ് എടുത്തു കഴിഞ്ഞാലും നല്ല വൃത്തിയായിട്ട് തന്നെ കിഡ്നി സ്റ്റോൺ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ഛർദ്ദിക്കാൻ പോലും, ഓക്കാനും, യൂറിൻ പാസ് ചെയ്യുമ്പോഴുള്ള വേദന, ഇടയ്ക്കിടയ്ക്ക് മൂത്രക്കാൻ മുട്ടുക, ഇതൊക്കെ മൂത്രപ്പഴിപ്പിലും കാണുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കിഡ്നി സ്റ്റോൺ ആണോ അല്ലയെന്ന് ഉറപ്പ് വിധത്തിൽ അത്യാവശ്യമാണ്. അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ഈ സ്കാനിങ്ങോ CTയോ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കാറുണ്ട്. കിഡ്നി സ്റ്റോൺ അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം. ഇതിപ്പോൾ വേനൽക്കാലമാണ് വരാൻ പോകുന്നത്, നമ്മളെ വെള്ളം കൂടി ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നന്നായിട്ട് വിയർപ്പായിട്ട് ജലാംശം നഷ്ടപ്പെടുന്നൊരു സമയമാണ്. ഒന്നാമത്തെ കാര്യം ഇത് പ്രിവെൻറ്റ് നമ്മൾ ചെയ്യേണ്ടത് വെള്ളം, ആവശ്യത്തിന് വെള്ളം നമ്മൾ കുടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പുറത്ത് വെളിയിൽ വെയിൽ കൊണ്ടൊക്കെ ജോലി ചെയ്യുന്ന ആളാണ്, ഒരുപാട് വിയർപ്പ് ഒഴിക്കേണ്ടി വരുന്ന ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ വെള്ളം കുടിക്കണം. സാധാരണഗതിയിൽ 3 ലിറ്റർ വെള്ളം കുടിക്കണം. വിയർപ്പൊക്കെ ഒഴുക്കുന്ന അത്തരം പാടത്ത് പണിയെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ കൂടുതൽ വെള്ളം കഴിക്കേണ്ടി വരും. അപ്പോൾ 3 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക.
ഇടയ്ക്കിടയ്ക്ക് സിബ് ബൈ സിബായിട്ട് വെള്ളം കുടിച്ചാൽ ഒന്നുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. 2.5 ലിറ്റർ യൂറിൻ പോകത്തക്ക രീതിയിൽ ഈ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയും വേണം. ഉപ്പിൻ്റെ കൺസപ്ഷൻ പരമാവധി കുറയ്ക്കണം. സോഡിയം ധാരാളമായി നമ്മൾ ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ അത് കാൽഷ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസ് രൂപപ്പെടാനും അത് കാൽഷ്യം സ്റ്റോണിലേക്ക് എത്താനും സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഉപ്പിൻ്റെ ഉപയോഗം വളരെ കുറയ്ക്കണം. പ്രോസസ്ഡ് മീറ്റ്, ഫിഷ് ഐറ്റംസൊക്കെ ഭക്ഷണത്തിൽ നിന്ന് പാടോ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുന്നതും നല്ലതാണ്. യൂറിക് ആസിഡ് സ്റ്റോൺ ഫോം ചെയ്യാനൊക്കെ അത് കാരണമായേക്കും. ധാരാളമായിട്ട് വെജിറ്റബിൾസ് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. പൈനാപ്പിൾ നല്ലതാണ്. സി, വൈറ്റമിൻ സി അടങ്ങിയ ലെമനേഡ്സ്, നാരങ്ങ, ഓറഞ്ച്, മുസമ്പി പോലുള്ളവ ധാരാളമായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തുക. അതും കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യുന്നതിന് പ്രതിരോധിക്കും. ഇത്തരം പച്ചക്കറികളിലും ഫ്രൂട്ട്സിലൊക്കെ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അതൊക്കെ ഇവരെ കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യുന്നത് പ്രതിരോധിക്കാൻ ഹെൽപ്പ് ചെയ്യും. ആൽക്കഹോളിൻ്റെ കൺസപ്ഷൻ പരമാവധി ഒഴിവാക്കുകയോ മാക്സിമം ലിമിറ്റ് ചെയ്യുകയോ ചെയ്യുക. മൂത്രക്കല്ലിലാണെങ്കിൽ നമ്മൾ ആൽക്കഹോൾ കഴിക്കുമ്പോൾ അത് ഡീഹൈഡ്രേഷൻ, വെള്ളം, ജലാംശത്തെ അത് കുറയ്ക്കും. ജലാംശം കുറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂറിൻ കോൺസെൻട്രേറ്റ് ആവുകയും അത് കല്ല് ഫോം ചെയ്യാനുള്ള സാധ്യതകൾ കൂട്ടുകയും ചെയ്യും. ഷുഗറി ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, നമ്മളെ കോള പോലത്തെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കഴിക്കുന്നതും മാക്സിമം കുറയ്ക്കുന്നതാണ് നല്ലത്. അതും കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളും വിഷമങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ കാണിച്ച് അത് കിഡ്നി സ്റ്റോൺ ആണെന്ന് ഉറപ്പ് വരുത്തുക. എന്നാൽ അതിന് വേണ്ട പ്രിവെൻറ്റീവ് മെഷേഴ്സ് നിങ്ങൾ എടുക്കണം. അത് പ്രതിരോധിക്കാൻ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒരിക്കൽ കിഡ്നി സ്റ്റോൺ വന്നിട്ടുള്ള ആളാണെങ്കിൽ മിക്കവാറും വീണ്ടും ഇത് വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെയും ഇത് വരാണ്ടിരിക്കാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പ്രിക്കോഷൻസ് കൃത്യമായി പാലിക്കുക. ചെറിയ സൈസിലുള്ള കിഡ്നി സ്റ്റോണുകളൊക്കെ ആണെങ്കിൽ വളരെ ഈസിയായിട്ട് അത് മെഡിസിൻസിൽ നമുക്ക് എക്സ്പെൽ ചെയ്യാൻ പറ്റും. വാട്ടർ തെറപ്പിച്ച് തന്നെ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ തന്നെ ചില കല്ലുകൾ പുറത്തേക്ക് പോകും. ചില കേസിൽ നമുക്ക് മെഡിസിൻസ് വേണ്ടി മെഡിസിൻസ് കൊടുത്താൽ തന്നെ അവ നമുക്ക് പുറന്തള്ളാൻ പറ്റും. വളരെ റെയറായിട്ട് ഒരു വലിയ സൈസൊക്കെ ആണെങ്കിൽ അത് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ലൊക്കേഷനിലാണെങ്കിൽ ചില ബുദ്ധിമുട്ടുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ, അതായത് യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസൊക്കെ വരികയാണെങ്കിലാണ് പൊതുവെ സർജറി നമ്മൾ സജസ്റ്റ് ചെയ്യാറ്. അടുത്ത ഒരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.